കൊടിത്തോട്ടം മാസ്റ്റർ പേരിൽ ഒരു ആരോപണം വെച്ചിരിക്കുകയാണ് കാക്കാമാര് പഠിപ്പിക്കുന്ന സ്കൂളിൽ. ദാവീദും ലോത്തും വളരെ വൃത്തികെട്ടവന്മാരാണ് എന്ന് കൊടിത്തോട്ടം മാസ്റ്റർ പറഞ്ഞു. ദാവീദ് പ്രവാചക ഗണത്തിലേ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നു പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ റൂമുകളിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാം വലിയ വിശുദ്ധനായിട്ടും ലോത്തിനെ വളരെ വിശ്വസ്തനായ പ്രവാചകനായിട്ടും വെക്കുന്നു. ലോത്തിനെ ആര് പ്രവാചകനാക്കി, വൃത്തികെട്ടവനെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് എടുത്ത് പുറത്താക്കി. അപ്പോൾ അത് കൊടുത്തോട്ടം മാസ്റ്റർ പേരിൽ വെച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. തകൽക്കുള്ള അവസരമാണ്, ഞങ്ങൾക്കിതൊന്ന് ലൈവ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പ്രതികരണം ആരോപണം എന്ന് കേട്ടപ്പോൾ പണ്ട് ഒരു പത്രവാർത്തയിൽ ഒരാൾ തെറ്റിച്ചു വച്ച ഇന്ദിരാഗാന്ധിക്ക് ആരോ പണം അയച്ചു എന്ന് പറഞ്ഞത്, പത്രം വായിച്ച ഇന്ദിരാഗാന്ധിക്ക് ആരോ പണം അയച്ചു എന്ന് പറഞ്ഞതുപോലെ എനിക്കെതിരെയുള്ള ആരോ പണം കേട്ടു. നന്നായി. നമ്മള് എനിക്ക് ദാവീദിനെ അനാവശ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലോത്തിനെ അനാവശ്യം പറഞ്ഞിട്ട് ഇവിടെ തുടരാൻ പറ്റുമോ? നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം അറിയില്ലേ, നമ്മുടെ ആൾക്കാരുടെ രീതി അറിയില്ല, അവരെങ്ങനെയൊക്കെയാണ് വിശുദ്ധ തിരുവെടുത്തിനെ ദൈവാസന്മാരെ കാണുന്നതെന്ന് അറിയത്തില്ലേ. അപ്പൊ ഒരു തെറ്റ് ചെയ്ത ഒരാളെ കുറിച്ച് ചോദിച്ചപ്പോ ആ തെറ്റിന്റെ കാര്യം പറഞ്ഞു, അത് വൃത്തികേടായിപ്പോയി. ആ പദമാണോ ഉപയോഗിച്ചത് എനിക്കറിയില്ല. ദാവീദ് ചെയ്തത് തെറ്റായി മോശമായി എന്ന് തന്നെ ഉള്ള നിലപാടാണ് നമുക്കും ദൈവവചനത്തിനും കർത്താവിനുള്ളത്. ദാവീദിനും ഉള്ളത് അത് തന്നെയാണ്. അങ്ങേര് പോലും സമ്മതിക്കുമല്ലോ, അത് അദ്ദേഹം ഉടനെ പറഞ്ഞോ അങ്ങനെയല്ല, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ വൃത്തികേട് ഞാൻ ന്യായീകരിക്കുകയാണോ ചെയ്തേ? അദ്ദേഹം തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് കരയുക ചെയ്തേ. അപ്പൊ അങ്ങർക്ക് തെറ്റുപറ്റി എന്ന് ദാവീദിന് ഉറപ്പുള്ള കാര്യം എനിക്ക് ഇദ്ദേഹത്തെ വിശുദ്ധനാകണക്കോ നമുക്ക് ആർക്കെങ്കിലും? അപ്പൊ നമ്മള് അതുപോലെ ലോത്തിനെ പറ്റി പറയുന്നത് വലഞ്ഞു പോയ നീതിമാൻ, അങ്ങനൊരു പദപ്രയോഗം, വലഞ്ഞു പോയ നീതിമാൻ. അപ്പൊ വലഞ്ഞു പോയ ആ മനുഷ്യന് പിന്നീട് ഒത്തിരി പരീക്ഷണങ്ങൾ നേരിട്ടു. ഇയാളുടെ മക്കള് അദ്ദേഹത്തെ അത്തരത്തിൽ വശംവദനാക്കി. ഇതിനെ മൊത്തത്തിലെടുത്താൽ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ, ചിന്തിക്കാൻ പറ്റിയ, ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു കാര്യമേ അല്ല. അത് മാത്രമല്ല ലോത്ത് നബിയല്ലെന്നാണ് ഞാൻ പറഞ്ഞേ. ലോത്ത് എവിടെ നബിയാകുന്നത്? പ്രവാചകനല്ല. ദാവീദ് പ്രവാചകനാണ്. പക്ഷെ ദാവീദ് ഒരു ഫുള്ളി സബ്സ്ക്രൈബ്ഡ് പ്രോഫറ്റ് എന്ന് പറഞ്ഞ അംഗീകാരം ഇല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ദാവീദ് പ്രവചിച്ചിട്ടുണ്ട്, പക്ഷേ യെശയ്യ, യിരെമ്യ, എസക്കിയേൽ എന്നൊക്കെ പറയുന്ന പോലെ, ദാനിയേൽ, ഹോശേയ എന്നൊക്കെ പറയുന്ന പോലെ, ഏലിയ, ഏലിശ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോഫറ്റ് അല്ല. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്, തെറ്റ് തിരുത്തി വന്ന ഒരു ആളാണ്. അത് ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തെറ്റ് ചെയ്തവൻ തെറ്റ് തിരുത്തി വന്നാൽ അത് തുടരാതിരുന്നാൽ അവനെ ആദരിക്കുന്ന തത്വസംഹിതയാണ് ക്രിസ്തീയത. അത് അഭിമാനമല്ലേ നമുക്കുള്ളത്? എന്നും പാപി പാപിയായി കിടക്കേണ്ടതല്ല. പൗലോസ് പോലും പറയില്ല ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പണ്ട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച്. അപ്പൊ നമുക്ക് ഇവിടെയാണ് മുഹമ്മദ് വിമർശന വിധേയമാകുന്നത്. എവിടെയാ? അദ്ദേഹം പ്രവാചകനാകുന്നതിന് മുമ്പ് വലിയ ശല്യം ആർക്കും ഇല്ല, ഉണ്ടോ? അവർ തന്നെ പറയുന്ന പുസ്തകങ്ങൾ മുഖവിലേക്ക് എടുത്താൽ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടു. അവിടെ നടക്കുന്ന തർക്കങ്ങളിൽ വിധികർത്താവായിട്ട് അദ്ദേഹം പോകുമായിരുന്നു. അദ്ദേഹം പറയുന്നതൊക്കെ ആളുകൾ സ്വീകരിക്കുമായിരുന്നു. ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ളൊരു മനുഷ്യൻ. എന്നാ മതിപ്പ് പോയത്? ആ പാവം മനുഷ്യനെ, ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ പാവം മനുഷ്യനിൽ അള്ളാഹു ആവേശിച്ചു, ജിബ്രീൽ പിടിച്ചു ഞെക്കി. ആകപ്പാടെ ആ മനുഷ്യൻ അന്ന് മുതൽ അതപ്പതിക്കാവുന്നതിന്റെ ആഴങ്ങളിൽ അതപ്പതിച്ചു. അമ്മയെ തിരിച്ചറിയില്ല, അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ തിരിച്ചറിയില്ല, കൊച്ചുമകളാകേണ്ട കുട്ടിയെ തിരിച്ചറിയില്ല, വേലക്കാരി ആരാൻ തിരിച്ചറിയില്ല. എന്തെല്ലാം കാട്ടി ആ മനുഷ്യൻ! നമുക്ക് വല്ല ന്യായീകരണം ഉണ്ടോ? അപ്പൊ ഈ മനുഷ്യനെ വെളിപ്പിക്കാൻ വേണ്ടി എന്നെപ്പോലൊരു മനുഷ്യനെ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിട്ടിട്ട് ദാവീദിനെ ഞാൻ വൃത്തികെട്ടവനെന്ന് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ എന്താ ചെയ്യുന്ന ആരോപണം മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടത്, മുസ്ലിം സുഹൃത്തുക്കൾ അറിയേണ്ടതിന്, ഇനി ആ ദാവീദിനെ തന്നെ നമുക്കിങ്ങ് എടുക്കാം, ലോത്തിനെ എടുക്കാം. അദ്ദേഹം അറിയാതെയല്ലേ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തേ? അപ്പോ ആ മിസ്റ്റേക്ക് പെൺകുട്ടികൾ ചെയ്തെടുത്ത് അവരുടെ ഭാഗത്തുനിന്ന് വന്നാണ് ആദി. അയാൾ വീഞ്ഞു കുടിച്ചു, തെറ്റിപ്പോയി എന്നൊക്കെയുള്ള സത്യം. പക്ഷെ ഈ ലോത്തിന്റെ ധാർമ്മികത ഉണ്ടോ മുഹമ്മദിന്? സത്യത്തിലുണ്ടോ? അത് തന്നെ എടുത്തു. ലോത്തിനെ പറ്റി നടത്തുന്ന ആരോപണങ്ങൾ, ആരോപണമല്ല അത് ശരിയാണല്ലോ, ആ വസ്തുത ബൈബിളിൽ ഉള്ളതാണ്. അപ്പോ ഞാൻ ആരോപണങ്ങളെ ഖുറാൻ എവിടെങ്കിലും കണ്ണിച്ച് കാണുന്നില്ല. എവിടെ ഖുറാൻ കണ്ണിച്ചേക്കുന്നേ? അതാ എം എം മക്കൂർ പ്രസംഗിക്കുന്നത്, ബൈബിളിൽ പറയുന്ന പോലെ അല്ല ഇവരെ പറ്റി ഖുറാൻ പറയുന്ന. വളരെ മാന്യമായ ഒരു സ്ഥാനം കൊടുത്തെന്ന് ആർക്കാ? ലോകത്തിനെ കുറിച്ചൊക്കെ വളരെ നല്ല സ്ഥാനമാണ് ഖുറാൻ കൊടുത്തത്, ബൈബിൾ മോശമായിപ്പോയി. അപ്പോഴ് ഇതെന്തിനാണാവോ ലോത്തിന് ബൈബിള് മാന്യത കൊടുത്തില്ല, ഖുറാൻ മാന്യത കൊടുത്തു എന്ന് പറയുമ്പോ
ഈ മുഹമ്മദിന് അല്പം മാന്യത കൊടുക്കാൻ പാടില്ല. എന്നാ പിന്നെ ഇങ്ങനെ മാന്യത ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളുകള് ഒരല്പം മാന്യത ഈ മനുഷ്യന് കൊടുക്കാൻ എന്താ? ഈ ബുഖാരി, ഈ സാഹിഹ് മുസ്ലിം, മറ്റേ എന്തോ അബുദാബീദും നസായി എല്ലാം ചേർന്നുകൊണ്ട് ഈ മനുഷ്യനെ ഇങ്ങനെ വധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സർവോപരി അള്ളാഹു ഈ മനുഷ്യനെ അല്ലമീൻ എന്നൊക്കെ വിളിച്ച വിശ്വസ്തൻ എന്നൊക്കെ വിളിച്ച മനുഷ്യനെ സമൂഹ മധ്യേ നമ്മളെപ്പോലുള്ള ആളുകള് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഇവരെ വീർപ്പിക്കത്തക്ക വിധം ആക്കി തീർക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടായത് എങ്ങനെ? അത് അള്ളാഹുവിന് പറ്റിയൊരു കയ്യബദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് എന്തെങ്കിലും മോശമായെങ്കിൽ നബുവത്ത് ലഭിച്ച ശേഷമാണ്. അത് എം എം മഖ്റൂ തന്നെ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളൊക്കെ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന 40 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അദ്ദേഹം ഇതിനൊന്നും മുതിർന്നിട്ടില്ല. ഖദീജയുടെ കൂടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കുന്നു, ആകട്ടെ. 40 വയസ്സിന് ശേഷം, ഖദീജ മരിച്ച ശേഷമാണ് അദ്ദേഹം ഈ കല്യാണ പരമ്പര തന്നെ തുടങ്ങുക. മതപ്രഭാഷണ പരമ്പര എന്നൊക്കെ ബോർഡ് കാണുന്ന പോലെ കല്യാണ പരമ്പര തുടങ്ങുക. അത് ഈ പ്രായമല്ല നോക്കിയോ, വളരെ കുറ്റവാളി. ഞാൻ മുഹമ്മദിനെ വീട് കാണുന്നതോടെ, കാരണം മുഹമ്മദ് അറിയുന്നില്ല അദ്ദേഹത്തിൽ അള്ളാഹു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അള്ളാഹു എന്തായിരുന്നു പറയണ്ടേ? നിനക്കൊരു വിഷമവും തോന്നാതിരിക്കാൻ എന്നാണ് അള്ളാഹു പറയുന്നത്. ബൈബിളിലെ ദൈവം എന്താ പറയുന്നത്? വിഷമം കൊണ്ട് നല്ല അടി, നല്ല സൂപ്പർ അടി, ദാവീദാണെന്നും നോക്കില്ല. നിങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ പലപ്പോഴും, ഒത്തിരി പറഞ്ഞാ എങ്കിലും പറയട്ടെ, ഈ ദാവീദ് എന്ന മനുഷ്യനിൽ അബ്സല്യൂട്ട് പവറാണ്. അത് മൊണാർക്കൽ സിസ്റ്റമാണ്, കിങ്ങാണായിരിക്കുന്നത്, രാജാവ്. രാജാവിന്റെ അടുത്ത് ജനാധിപത്യം ഒന്നുമില്ല. രാജാവ് വെട്ടിയാ വെട്ടിയതാണ്, കൊന്നാ കൊന്നതാണ്, ചോദിക്കാൻ ആരുമില്ല. അതാണ് ഒരിക്കൽ ആസാവറയിൽ യഹോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും എന്നൊക്കെ പറയുന്നത് ആ തീവ്രമായൊരു വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ്. ഇതുപോലെ ഇവര് ചെയ്താൽ ആരും ചോദിക്കില്ല. ആര് ചോദിക്കും ദാവീദിനെതിരെ? അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാർ ആരോടും ആർക്കും ചോദിക്കാൻ പറ്റില്ല. പണ്ടൊരു കഥയുണ്ട്, ഒരു മലയാളത്തിലെ ഒരു സങ്കല്പ കഥയാണ്. ഒരു രാജാവിന്റെ മകള് ഒരു കവിത വായിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ അവിടെ കബന്ധം എന്നൊരു പദം വന്നു, കബന്ധം. അപ്പൊ ഈ കുട്ടിക്ക് കബന്ധത്തിന്റെ അർത്ഥം അറിയില്ല, നടന്ന കഥ ആയിരിക്കില്ല. അപ്പോഴേക്ക് രാജാവ് പെട്ടെന്ന് അവിടെ അടുത്ത് നിന്ന് ഒരു സേവകനെ വിളിച്ചിട്ട് അയാളുടെ തല അങ്ങ് വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞു വിടേണ്ടി, ഇതാണ് മോളെ കബന്ധം. അങ്ങനെയൊക്കെ സങ്കല്പമാണെങ്കിൽ പോലും അതിൻ്റെ ശരിയുണ്ട്. എന്താന്ന് വെച്ചാൽ അങ്ങനെ വെട്ടിക്കൊന്നാൽ ആരും ആരോടും ഒന്നും പറയാനില്ല, അങ്ങനത്തെ കാലമുണ്ട് മനുഷ്യന്. അപ്പോൾ രാജാവിൻ്റെ അധികാരം. ഇന്നിപ്പോ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പറയുന്നുണ്ടാ, ഇത് ജനാധിപത്യ ആയതുകൊണ്ടാണ്. ഇതേ കാര്യം നമുക്ക് ഇതുപോലൊരു ഒരു ചർച്ച സൗദി അറേബ്യ ഇരുന്ന് പറ്റുമോ? കുറെ സ്വാതന്ത്ര്യമുള്ള ദുബൈയിൽ ഇരുന്ന് പറ്റുമോ? സൗദി അറേബ്യ വിടാം, ഇത്രയും സ്വാതന്ത്ര്യമുള്ള ദുബൈയിൽ ഇരുന്നു കൊണ്ട് മുഹമ്മദിനെ വിമർശിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എങ്ങനെ ഇത് ഉണ്ടായത്? ജനാധിപത്യം, അതുപോലെ മനുഷ്യാവകാശങ്ങൾ വളർന്നു അപ്പോഴാണ്. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ദാവീദിന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുന്നു, ഒരു സാധുവായ മനുഷ്യൻ. അദ്ദേഹം കയറി ചെല്ലുന്നു, ദാവീദിനോട് പറയുന്നു, ഇങ്ങനെ ആടിന്റെ കഥ പറയുന്നു. ധനവാനും ദരിദ്രനും അടുത്തടുത്ത് താമസിച്ചു. ദരിദ്രന് ഒരാടുണ്ടായിരുന്നു, ധനവാൻ ഇഷ്ടം പോലെ ആട്. ദരിദ്രന്റെ ആട്ടിൻകുട്ടി ആ കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നു, അവ അതിന് കൊടുത്തും അതിനോടൊപ്പം ഭക്ഷിച്ചും ഒക്കെ പോന്നു. അങ്ങനെ ഒരു വളരെ പെറ്റായിട്ടുള്ളൊരു ആട്ടിൻകുട്ടി. ധനവാന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോ ദരിദ്രന്റെ ആടിനെ കൊന്നു. എന്തു തോന്നുന്നു രാജാവേ? രാജാവ് പറഞ്ഞു അത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണല്ലോ, നടന്നാണെങ്കിൽ അത് തെറ്റാ, ഗുരുതര തെറ്റാണ്. ആരാ പറഞ്ഞ? ദാവീദാണ്. നാഥാൻ ഒട്ടും വിട്ടില്ല. നാരായ മുന പോലെ നീളുന്ന നാഥാന്റെ കരങ്ങള് ദാവീദിന്റെ നെഞ്ച് കുത്തി കീറുമ്പോൾ ചെന്നിട്ട് പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ. മനസ്സിലായോ? സത്യപ്രവാചകന്മാര് ആരെങ്കിലും ഈ പറയപ്പെട്ട മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ആയിഷ കല്യാണം, ഹബ്സ കല്യാണം, മാര്യത്തിനോട് സ്വീകരിച്ച രീതി, സൗദയെ വിവേഷിച്ച് കളഞ്ഞത്, സൈനവിനെ സ്വന്തമാക്കിയത്, ഇതൊക്കെ കാണുമ്പോൾ വിരൽ ഉയരാത്ത അത്തരത്തിൽ ആശയപരമായി വന്ധ്യങ്കരിക്കപ്പെട്ട മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമല്ല ഞങ്ങൾ. ആശയപരമായിട്ട് കൃത്യം കൃത്യം ആദരവോടെ, ദൈവത്തോടുള്ള ആദരവോടെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്ന ആ നാരായണൻ വിരൽ, ആ മുന പോലെ നീണ്ട വിരലുകൾ ഇന്നും തുടിക്കുന്നുണ്ട്. ആദാനത് പറയുമ്പോൾ കേട്ട് അവിടെങ്കിലും നിൽക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ല. ആ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നടങ്കം നാദാനൊപ്പം നിന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ആ സ്ഥലത്ത് ദാവീദ് നെടുമ്പാട് വീണ് പൊട്ടിക്കരയുമായിരുന്നു. കരഞ്ഞ് സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞു വരുന്ന ദാവീദിനെ ഞങ്ങളും കെട്ടിപ്പുണരുമായിരുന്നു. വേറൊന്നുമല്ല, നീ കൺഫസ് ചെയ്തു, നീ ഏറ്റുപറഞ്ഞു. മനസ്സിലായില്ലേ? അതൊരു കുഴപ്പമൊന്നുമില്ല, നീ തെറ്റ് ചെയ്തു, തെറ്റിന് ശിക്ഷയുണ്ട്, നീ ദൈവമായിട്ട് തീർക്കുക. പക്ഷെ നിന്നെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കാരണം നിന്റെ ഹൃദയം പൊട്ടിയുള്ള ഈ കരച്ചില്. ആ കരച്ചില് അത് ഒരു വലിയ യാഗം തന്നെയാണ്. അപ്പൊ അത് അതോടൊരു വചനം ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഈ ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല എന്ന് വെച്ചാൽ ഇത് തെറ്റെല്ലാം ചെയ്തേ ചെരു കന്നാലിയെ പിടിച്ച് വെട്ടി ആഹാരം കൊടുക്കാന്ന് വെച്ചാൽ ദാവീദിനെ സ്പോൺസർ ചെയ്യാൻ ആൾ കിടക്ക, സാറേ ഞാൻ തരാം ഇഷ്ടം പോലെ കാളെ, നാളെ ഇതിന്റെ ഇതേ പണിക്ക് പോകോളാൻ പറഞ്ഞനെ. മനസ്സിലായില്ലേ? അപ്പോ കർത്താവ് എന്താ പറഞ്ഞേ, എനിക്ക് ഹോമയാഗത്തിൽ പ്രസാദമില്ല, നിന്റെ ഹൃദയം തകർന്നു നുറുങ്ങിയിരിക്കുന്ന നിന്റെ ഹൃദയത്തെ കൊണ്ടുവാ, അവിടാണ് ദൈവം, അതാണ് യാഗം. ഹോമയാഗത്തേക്കാൾ പ്രസാദമായിരുന്നു അവന്റെ പൊട്ടിക്കരച്ചിൽ. അപ്പൊ ആ ദാവീദിനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, അത് ദൈവദാസനാണ്.
അദ്ദേഹത്തിൽ പ്രാവചനിക ആത്മാവുണ്ട്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡപ്രകാരമുള്ള പിതാക്കന്മാരുടെ നിരയിൽ വരും. കാരണം മറിയ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസി ആ കുലത്തിൽപ്പെട്ടയാളാണ്, യോസേഫ് ആ കുലത്തിൽപ്പെട്ടയാളാണ്. അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കും. പക്ഷേ ഞങ്ങളുടെ കർത്താവിനെ, ഞങ്ങളുടെ കാന്തനായവനെ, ഞങ്ങളുടെ പ്രാണസ്നേഹിതനെ അദ്ദേഹം വിളിച്ചത് കർത്താവ് എന്നാണ്. നോക്കണം, സ്വന്തം തലമുറയെ ജനിക്കും എന്ന് കരുതുന്ന ആളിനെ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് എന്ന് പറയുന്ന വാക്കുകൾ ഉരുവിട്ട ഒരു ദൈവാസനാണ്. ക്രൂശിൽ പിടയുന്ന യേശുവിനെ ആത്മാവിനാൽ ദീർഘദർശനം ചെയ്ത് 22 സങ്കീർത്തനത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് മുൻകൂട്ടി പ്രാവചനികാത്മാവിൽ എഴുതിയ ദൈവാസന്റെ പേരാണ് ദാവീദ്. ഇനിയും ചോദിക്കട്ടെ, ഈ ദാവീദ് അടക്കമുള്ള ആളുകൾ എഴുതിയ സങ്കീർത്തനം മുഹമ്മദിന്റെ കാലത്ത് ഇരുന്നിട്ടും ക്രൂശീകരണത്തിനെതിരെ നിലപാടെടുത്ത മുഹമ്മദ് എങ്ങനെ പ്രവാചകനാകും എന്ന ഒരു ചോദ്യം കൂടെ അവിടെ ഉരുത്തിരിയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം ചോദിക്കുന്ന, ഇസ്ലാം കൊണ്ടുവന്ന ഒരു വാദവും നിലനിൽക്കാത്ത കപടവാദങ്ങളാണ്. വിശുദ്ധ ബൈബിൾ എന്ന മഹാമേരുവിന് മുമ്പിൽ തട്ടിത്തകർന്നു പോകാത്ത ഒരു വാദങ്ങളും അവരുടെ പക്കലില്ല. പിന്നെ ഞങ്ങളെ പോലൊക്കെ ഉള്ള ആളുകളുടെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇപ്പൊ നിരീശ്വരന്മാർ പറയുന്നുണ്ട്, അനിൽ കൊടുത്തോട്ടം പഴയ നിയമത്തെ തള്ളി. ഞങ്ങൾക്ക് എന്തിനാണ് പഴയ നിയമത്തെ ഉള്ളത്? ഞങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധ ദൈവം ചരിത്രത്തിൽ ഇടപെട്ട രീതിയാണത്. ഞങ്ങൾക്കത് തള്ളാനും നോക്കൂല, മഹാദൈവത്തിന്റെ ഇടപെടലാണ്. അവിടെ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള കൊലയില്ല, അവിടെ രാഷ്ട്രീയ യുദ്ധങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലുകളുണ്ട്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ നിങ്ങളൊരു സൈനികനാണെങ്കിൽ, ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു ദൈവാസൻ, അദ്ദേഹം ഒരു സൈനികനായിരുന്നു, അദ്ദേഹം യുദ്ധം ചെയ്ത് ഏതെങ്കിലും പാകിസ്ഥാനിയെ വകവരുത്തേണ്ടി വന്നാൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നതിന്റെ കാരണം ഈ രാഷ്ട്രം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിഷിദ്ധമാണ്. അദ്ദേഹം ആ മേഖല അതായിരുന്നില്ല, അത് മറ്റൊരു സത്യം. എന്നാൽ അഭിമാനത്തോടെ പറയട്ടെ, ഇങ്ങനെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ, അവനായിരിക്കുന്ന രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ നാളെ ഞാനും നിങ്ങളും പൗരന്മാർ എന്നുള്ളതിലെ ബാധ്യസ്ഥരാണ്. നമ്മളെ അതിനെ വിളിക്കും. ഈ പട്ടാളക്കാരുടെ എണ്ണം, അവരുടെ എണ്ണം കഴിഞ്ഞാൽ പിന്നെ NCC പിള്ളേരെ വിളിക്കല്ലേ, പിന്നെ പോലീസുകാരെ വിളിക്കല്ലേ, അതും കഴിഞ്ഞ് സിവിലിയൻസിനെ വിളിക്കും. നമ്മളും പോകണം യുദ്ധത്തിന്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ വയ്യെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റില്ല. ഇന്ത്യയെ സ്നേഹിക്കുന്നവൻ പോയേ പറ്റുള്ളൂ. ഞാൻ പാകിസ്ഥാന്റെ വശത്തല്ല, ഇന്ത്യയുടെ വശത്താണ്. ഇവിടെ നിന്നാൽ ഇന്ത്യയുടെ വശത്താണ്, കാരണം ഞാൻ ഇന്ത്യക്കാരനാണ്. എന്നതുപോലെ ദാവീദ് യുദ്ധം ചെയ്തിട്ടുണ്ട്, രാഷ്ട്രം യുദ്ധം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ശലോമോൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് യുദ്ധമില്ല, ഏറ്റുമുട്ടലില്ല, അതിന്റെ കാരണം രാഷ്ട്രമില്ല. ക്രിസ്തീയ രാജ്യം എന്ന് പറയുന്നത് സാങ്കേതികമാണ്, രാഷ്ട്രവും യുദ്ധവും ഒന്നും ഇല്ല അതിന്. ക്രിസ്തീയ രാജ്യം അതുമല്ല, അത് ക്രിസ്ത്യാനി കൂടുതലുള്ളത് കൊണ്ടാണ് ക്രിസ്തീയ രാജ്യം എന്ന് പറയേണ്ടി വരുന്നത്. കാരണം അല്ല, ബൈബിളിന്റെ കുറെ നിയമസംഹിതകളൊക്കെ അവര് മനുഷ്യജീവിതത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ തിരിച്ചു പറയുന്ന ഏതെങ്കിലും സംഭവമല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഫ്രാങ്കോ അങ്ങോട്ട് പോയി, അല്ലെ അവിടുന്ന് ഒരുത്തിന് ഇങ്ങോട്ട് പോയി. ഈ ഫ്രാങ്കോ എന്ന് പറയുന്ന ആളിനെ കോടതി കുറ്റവിമുക്തനാക്കിയതാ, മനസ്സിലായില്ലേ? ഫ്രാങ്കോ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പോയി കണ്ടുപിടിക്കുക, നമുക്കതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. പോക്സോ കേസിൽ ഒരു ഉസ്താദിനെ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ റൂമിട്ടോ, എത്ര ഉസ്താദന്മാരെ പിടിക്കും, ഞങ്ങൾ പോയിട്ട് ഉടനെ ഇന്നപോലെ ഒരു ഉസ്താദ് ചെയ്തു പറഞ്ഞ് റൂം ഇടുകയാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് മനുഷ്യൻ ഇതുപോലെ തല്ലിപ്പൊലി മനുഷ്യന്മാർ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്, എല്ലാ സമൂഹത്തിലും ഉണ്ട്. പക്ഷേ ആദരണീയനെന്ന് പറയുന്ന, മാനവരിൽ മകോനന്ദെന്ന് പറയുന്ന ഒരു മനുഷ്യൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയും അധമനാകാം, ഇത്രയും അധപ്പതിക്കോ. ഇനി അതിനേക്കാൾ അധപ്പതിൻ എന്താണെന്നറിയോ? ഈ മനുഷ്യൻ, ഈ അധപ്പതിച്ച മനുഷ്യനെ കൊണ്ടു കിടക്കുക. ഇങ്ങനെയാളെ നാളെ ഗോവിന്ദച്ചാമി നബി എന്ന് പറയേണ്ടി വരുമല്ലോ. കാരണം എന്താ, നമ്മൾ ഈ ഇപ്പോൾ ഒത്തിരി നബിമാർ വന്നുകൊണ്ടിരിക്കും ഓരോ ദിവസം, ഓരോതരം നബി, എന്തെല്ലാം നബിമാരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഇത്രയും അധപ്പതിച്ച മനുഷ്യരെ നമ്മൾ നബി എന്ന് വിളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ വിളിക്കുന്ന ട്രോളാണ്, മനസ്സിലായില്ലേ? അപ്പം മറ്റേ ഇവിടെ ഒരു ഇതാളുണ്ടായിരുന്നല്ലോ DSP, അയാൾ ഇതല്ലേ ഈ ഭൂതത്തെ വെച്ച് കേസ് തെളിയിക്കുന്ന ആള്, അലക്സാണ്ടർ IPS നബി എന്ന് പറയില്ലേ, മൈക്കിൾ എച്ച് കാട്ടൻ നബി, ആ കൂടെ നബിയായിട്ട് നാളെ കുറെ പേര്. ഇതിന് ഞാനൊരു അനുബന്ധം കൂടി പറയാം. ഞാൻ വർഷങ്ങൾക്ക് അപ്പുറത്ത് ഗുജറാത്തിൽ പോയി, ഗുജറാത്തിൽ പോയിട്ട് അതുവഴി മീറ്റിങ്ങിനൊക്കെ പോയ വഴിക്ക് എന്നെ കുറെ സഹോദരന്മാരൊരു സ്ഥലം കൊണ്ട് കാണിച്ചു. എന്താണെന്നറിയേ, നാഥുറാം വിനായക ഗോഡ്സയുടെ പേര് ടെമ്പിൾ ഉണ്ട് രാജ്യത്ത്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളുകളുണ്ട് അവിടെ. ഗാന്ധിജി വെടിവെച്ച മനുഷ്യനെ ബഹുമാനിക്കുന്ന ടെമ്പിൾ അവിടെ ഉണ്ട്. അവർക്ക് ഗോഡ്സെ നബിയാണല്ലേ, പ്രവാചകനാണ്, ദൈവമാണ്. മനസ്സിലാക്കിക്കൊള്ളണം, ഒരു തിന്മ ചെയ്ത മനുഷ്യൻ, ഒരു രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വെടി ഉണ്ടകൾ പായിച്ച മനുഷ്യൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. ഇനി ആ ഗോഡ്സെ എടുക്കാം, ഗോഡ്സെ ബാക്കി കാര്യങ്ങൾ ഡീസെന്റ് ആയിരുന്നു, മനസ്സിലായില്ലേ? ഗാന്ധിജിയെ വെടിവെച്ചത് ഗുരുതരമായ കുറ്റമാണ്. സന്ദീപ് വാര്യൊക്കെ പറഞ്ഞു വെറുതെ ഒന്ന് വെടിവെച്ചു വന്നു, അതിനാണോ ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചോലെ, ചെറുതായിട്ടൊന്ന് വെടിവെച്ചു വന്നു. അദ്ദേഹത്തെയും പുരസ്കരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ഗോഡ്സയുടെ നീതി പോലും, ഗോഡ്സയുടെ നിലവാരം എങ്കിലും നബിക്കണ്ടോ? ഇത് ഏത് ഇന്ത്യയിൽ ഇവിടെ ഇവിടെ ഈ രാജ്യത്തുമൊക്കെ പിടിക്കപ്പെട്ട ക്രിമിനലുകളൊക്കെ എടുത്തു, ഇവരെ വല്ല റിപ്പർ എന്ന് പറഞ്ഞ ചന്ദ്രനെ അറിയാലോ. ഇനി നമുക്ക് ഈ സുമാരക്കുറിപ്പിൽ അറിയാലോ, കൊള്ള ചെയ്ത സുമാരക്കുറിപ്പ്, ഈ മാവേലിക്കരയുള്ള കെട്ടിടത്തിന്റെ അടുത്തൂടെ ഇടയ്ക്ക് ഞാൻ യാത്ര ചെയ്തു, പഴയ പൂർത്തീകരിക്കാൻ പോയാ പറ്റാത്ത കെട്ടിടം, അച്ചാരും മൂടുവഴിയൊക്കെ യാത്ര ചെയ്തു. അപ്പോൾ ഈ കാര്യം ഓർത്തു,
അപ്പോ ഈ മനുഷ്യന്റെ ആ നിലവാരമുണ്ടോ മുഹമ്മദിന്? എന്റെ പൊന്നു മുസ്ലി സഹോദരന്മാർ കയറി വന്നിരുന്ന് ഇവിടെ ചർച്ച ചെയ്യും, ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ്, നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി താ, ഇത് ഞങ്ങളെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിരുത്തി തരണം, ഞങ്ങൾ നാളെ ഈ അബദ്ധം പറയാതിരിക്കാൻ തിരുത്തി തരണം, നിങ്ങൾ തെളിവുകൾ വെച്ചുകൊണ്ട് ഈ കാര്യം സംസാരിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ചുരുക്കത്തിൽ ദാവീദ് എന്ന മഹാനായ വ്യക്തിത്വത്തെ പറ്റി ഞങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് ഒന്നടങ്കം ഒരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞങ്ങളുടെ മാത്രമല്ല, അത് നാഥാന്റെ വിയോജിപ്പാണ്, ദൈവത്തിന്റെ വിയോജിപ്പാണ്. ആ വിയോജിപ്പിനോട് പക്ഷം ചേർന്ന് ദാവീദിന്റെ കൂടെ വിയോജിപ്പാണ്. ആ വിയോജിപ്പ് അദ്ദേഹം വിശ്വസ്തനായൊരു ദാസനെ കൊന്ന് ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം തന്റെ വിശ്വസ്ത സേവകന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ പാടില്ലായിരുന്നു. ആ വിയോജന കുറിപ്പ് എവിടെയും രേഖപ്പെടുത്തും, ഞങ്ങൾ എവിടെയും പറയും. അത് മോശമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിന്റെ ആ ശബ്ദമുയർത്തി ഞങ്ങൾ ദാവീദിനെ വിമർശിക്കുന്നു, ഞങ്ങൾ ലോത്തിന്റെ പ്രവൃത്തിയെ വിമർശിക്കുന്നു. അതിനകത്ത് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്കത് പറയാൻ, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ ആലോചനകൾ, അവരിലെ ദൈവപ്രവൃത്തിയെ ഞങ്ങൾ ആദരിക്കുന്നു. ഇതാണ് വ്യത്യാസം. മനസ്സിലാകാത്തവരുണ്ടെ ചോദിക്കുക, അത്ര ഉള്ളൂ. താങ്ക് യു അൽബാസ്റ്റർ. താങ്ക് യു, താങ്ക് യു. നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ആ വിഷയത്തിൽ. ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ താഴെയിരിക്കുന്ന സഹോദരന്മാർ കുറേ പേർക്ക്, ഒരുപാട് ആൾക്കാർ കുറഞ്ഞു. സഹോദരന്മാർ ചോദിച്ചു, റൂം ഹാങ് ആവുന്നുണ്ട്, റൂം ഹാങ് ആവുന്നത്, മൊബൈൽ ഹാങ് ആവുന്നു, മറ്റൊന്നുമല്ല ഇത്. അല്ല സാമുവൽ ബ്രദറെ, നിങ്ങൾ ഇട്ടേക്കുന്നതല്ല, ഇതൊരു അപ്ഡേറ്റ് തന്നെയാണ്. ക്ലബ് ഹൗസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ന്യൂ അപ്ഡേറ്റ് ആണ്. ട്വിറ്ററിൽ ഓൾറെഡി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വന്നതേ ഉള്ളൂ. കൊടുത്തോണ്ട മസ്റ്റർ മൈക്ക് ഓണായിരുന്നു, ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ, സോ അപ്ഡേറ്റ് ആണ്. സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അപ്ഡേറ്റ് ചെയ്യുക, അല്ലാതെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇതിന് മറ്റു രീതിയിലുള്ള ഹാക്സോ കാര്യങ്ങളൊന്നുമല്ല. റൂം സേഫ് തന്നെയാണ്, ഫയർവാളും റൂമിൽ റണ്ണിങ് ആണ്. സോ അത് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. സംഭവം ഇത് മാത്രമേ ഉള്ളൂ, ഒരു അപ്ഡേറ്റ് വന്നതാണ്. ഓക്കെ, അപ്ഡേറ്റിൻ്റെ ഒരു ബഗ് ആയിരിക്കാം മേ ബി, ബട്ട് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്താൽ ബുദ്ധിമുട്ട് വരുന്നവർ. താങ്ക് യു. ശരി, അപ്പം നിസാമുദ്ദീനുള്ള മറുപടി ആയിട്ടുണ്ട്. യാ, കൊടുത്തോ മാസ്റ്റർ പറഞ്ഞു. താഴെ ഒരു രസകരമായ കമന്റ് വന്നു, അതൊക്കെ കൈക്കുകയും ഒരു മറുപടി പറഞ്ഞു നോക്കിയാണ്. ഇവിടെ ഒരു കമന്റില് ഒരു സഹോദരൻ ചോദിച്ചത്, പ്രായമുള്ള ഒരു മനുഷ്യൻ, പ്രായമുള്ള ഇതുപോലെ ഒരു സ്ത്രീക്ക്, സ്ത്രീ പ്രായമുള്ള ഒരു മനുഷ്യന് മുല കൊടുത്താൽ എവിടെ എങ്ങോട്ട് പോകും കാര്യങ്ങളെന്ന് നമുക്കറിയാം. ആ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ലേ ഇത്? കണ്ടല്ലോ, എനിക്ക് കണ്ണ് അടുത്ത് ഇങ്ങനെ പിടിച്ചത് കാണാൻ ഒരു പാടുണ്ട്. ശരിയാണോ? അങ്ങനെ പറഞ്ഞില്ലേ? എത്ര മിനിറ്റ് മുൻപാണെന്നൊന്ന് പറയാമോ? മുതിർന്ന സ്ത്രീ ഒരു മുതിർന്ന പുരുഷനെ മുല കൊടുത്താൽ ആ ബന്ധം എങ്ങോട്ടാണ് പോകണമെന്നാണ്. എങ്ങോട്ടും അധികം പോകേണ്ടി വരികയില്ല, അവിടെ തന്നെ അവർ കാണും. അതിനാണ് സാധ്യത. മനുഷ്യനെ ദൈവം ആ വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അധിക ദൂരം അവർക്ക് പോകേണ്ടി വരികയില്ല, അവിടെ തന്നെ അതിന്റെ റിസൾട്ടും ഉണ്ടാവും. ഇതാണ് മറുപടി.